മഹാന്മാരുടെയും മഹാനദികളുടെയും മഹതികളുടെയും ഉത്ഭവം അന്വേഷിച്ച് ചെല്ലരുത്. മഹാനദികളുടെ ഉത്ഭവം തുടങ്ങുന്നത് ഏതെങ്കിലും മലമുകളിൽ നിന്നാകാം. മഹാന്മാരുടെയും മഹാനദികളുടെയും ഉത്ഭവം തുടങ്ങുന്നത് ഏതെങ്കിലും അഴുക്കുചാലിൽ നിന്നാകാം. അത് ഒരു സമവാക്യമാണ്, അതൊരു പഴഞ്ചൊല്ലാണ്, അതൊരു തത്വശാസ്ത്രമാണ്. പറയുന്നത് ശ്രീദേവിയെ പറ്റിയാണ്. മലയാളത്തിൽ അഭിനയിച്ച് തമിഴിൽ തരംഗമായി ഇന്ത്യൻ സിനിമയാകെ വളർന്നു പന്തലിച്ച് ലോക സിനിമയെ വിഭ്രമിപ്പിച്ച ശ്രീദേവി. ശ്രീദേവി മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ നിഷ്കളങ്കമായ മുഖമായിരുന്നു. ബോളിവുഡിൽ എത്തിയപ്പോൾ അവരുടെ മൂക്കവർ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഒരു മതാല സ്വഭാവം മുഖത്ത് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ശ്രീദേവി ഉയർച്ചയുടെ ഒരുപാട് പടവുകൾ താണ്ടിയത്. ശ്രീദേവിയുടെ ആദ്യകാല മലയാള സിനിമകൾ പരിശോധിച്ചാൽ അറിയാം അവരുടെ ആ നിഷ്കളങ്കമായ മുഖഭാവം. വളരെ നിഷ്കളങ്കമായി ചിരിക്കുന്ന, വളരെ നിഷ്കളങ്കമായി കരയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ശ്രീദേവി. പക്ഷേ ബോളിവുഡിൽ എത്തിയപ്പോൾ തുടയഴകും മാറിട അഴകും ലിപ്ലോക്ക് ചുംബനങ്ങളും ഒക്കെയായി അവർ അരങ്ങ് തകർത്തു. മൂക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. മുഖം മൊത്തം പ്ലാസ്റ്റിക് സർജറി ചെയ്തെന്ന് ചിലർ പറയുന്നു. മൂക്ക് മാത്രമാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തത്. ശ്രീദേവിയുടെ ജീവിതത്തെപ്പറ്റി ഒരുപാട് കഥകൾ വന്നു. കമൽഹാസനും ശ്രീദേവിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള കഥകൾ വന്നു. ജിതേന്ദ്രയും ശ്രീദേവിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള കഥകൾ വന്നു. അമിതാഭ് ബച്ചനും ശ്രീദേവിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും മിഥുൻ ചക്രവർത്തിയും ശ്രീദേവിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ഒക്കെയുള്ള പലതരത്തിലുള്ള ഗോസിപ്പുകളുണ്ടായി. ഗോസിപ്പുകളാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത വിധത്തിലുള്ള വാർത്തകളുണ്ടായി. പക്ഷേ ശ്രീദേവി ഒരൊറ്റ നടനെ മാത്രമേ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുള്ളൂ എന്ന് സിനിമാ കേരള പറയും. ആ നടൻ വിൻസെൻ്റ് ആയിരുന്നു. വിൻസെൻറ്റും ശ്രീദേവിയും ഒരുമിച്ച് അക്കാലത്ത് ഐ വി ശശി ചിത്രങ്ങളിൽ സ്ഥിരം നായികാ നായകന്മാരായി അഭിനയിച്ചിരുന്നു. വിൻസെൻറ്റിൻ്റെ അന്നത്തെ പ്രത്യേകത കോളിനോസ് ചിരിയായിരുന്നു. നല്ല ചിരിയഴകുള്ള മനുഷ്യൻ. അത് വിൻസെൻറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. വിൻസെൻറ്റും ശ്രീദേവിയും ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. ഒരു ഘട്ടത്തിൽ വിവാഹിതനായ വിൻസെൻറ്റിനെ ശ്രീദേവി പ്രണയിച്ചു. ഒരുപാട് പ്രണയിച്ചു. പക്ഷേ വിൻസെൻ്റ് മാന്യനായിരുന്നു. വിൻസെൻറ്റിന് ഭാര്യയും മക്കളുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശ്രീദേവിയുടെ പ്രണയ അഭ്യർത്ഥന സ്വീകരിച്ചില്ല. ഒരു കാലത്തിന് എല്ലാം അറിയാം ഇതൊക്കെ, ഒരു കാലം പറയും ഈ കഥയൊക്കെ. വിൻസെൻറ്റിനെ ഒരുപാട് പ്രണയിച്ച ശ്രീദേവി വിൻസെൻറ്റ് മൊത്ത് രതികേളികളാടാൻ ജീവിതത്തിൽ സിനിമയിലല്ല ജീവിതത്തിൽ രതികേളികളാടാൻ ഒരുപാട് ആഗ്രഹിച്ച ശ്രീദേവി. പക്ഷേ അതിൽ നിന്നെല്ലാം വിൻസെൻറ്റ് ഒഴിഞ്ഞുപോയി. കാരണം അദ്ദേഹം ഭാര്യ മക്കൾ എന്നൊരു ലോകത്തായിരുന്നു. പിന്നീട് വിൻസെൻറ്റിനെ വിസ്മയിപ്പിച്ചുകൊണ്ട് ശ്രീദേവി വളർന്നങ്ങ് പോയി. വിൻസെൻറ്റ് മലയാള സിനിമയിൽ ഒന്നുമല്ലാതായി. ജീവിക്കാൻ വേണ്ടി അദ്ദേഹം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പാടി നടന്നു എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, അദ്ദേഹം ജീവിക്കാൻ വേണ്ടി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പാടി നടന്നു. സെക്സ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ശ്രീദേവി ലോകം അറിയപ്പെടുന്ന നടിയായി മാറി. ഇന്ന് ഈ കഥ സിനിമാ കേരള പറയുമ്പോൾ ന്യൂജൻ തലമുറയ്ക്ക് അതൊരു പുതുമയായി തോന്നാം. പഴയ തലമുറ അതൊരു പുതുമയായി എടുക്കില്ല. അവർക്കറിയാം ഈ കഥ.